Today we will be discussing adjacency matrix representation. Nammala graph representation le final representation method aanu adjacency matrix. Appo nammal first padichu vertex um edge um vechulla matrix aayirunnu incidence matrix. Appo adine or alternative aayi namukku use cheyan pattunna matrix aanu adjacency matrix. So adjacency matrix nu vera peru kodu parayam connection matrix. Appo nammal illa or graph undu adile n vertices undu adile parallel edges illa. അങ്ങനെയുള്ള ഗ്രാഫ്സിന് നമുക്കൊരു എൻ ബൈ എൻ സിമെട്രിക് ബൈനറി മെട്രിക്സ് ആയിട്ട് റിപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഒരു ഗ്രാഫ് ഉണ്ട്, ഒരു കണക്റ്റഡ് ഗ്രാഫ് ജി. അതിൽ എൻ വെർട്ടീസുകളുണ്ട്, പക്ഷേ അതിൽ പാരലൽ എഡ്ജസ് ഇല്ല. അപ്പോൾ പാരലൽ എഡ്ജസ് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു റെസ്ട്രിക്ഷനാണ്. പാരലൽ എഡ്ജസ് ഉള്ള ഗ്രാഫുകളെ നമുക്ക് ഈ അഡ്ജസൻസി മെട്രിക്സ് ഉപയോഗിച്ച് റിപ്രസെൻ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡൊന്നും ഇപ്പോൾ ഡിഫൈൻ അല്ല. അപ്പോൾ പാരലൽ എഡ്ജസ് ഇല്ലാത്ത ഒരു ഗ്രാഫിനെ നമുക്ക് ഒരു എൻ ബൈ എൻ മെട്രിക്സ് ആയിട്ട് റിപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ വെർട്ടീസുകൾ ഉണ്ടെങ്കിൽ എൻ ബൈ എൻ മെട്രിക്സ് ആണ് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എൻ റോസും ഉണ്ടാവും, എൻ കോളംസും ഉണ്ടാവും. ഇവിടെ റോയിലും കോളത്തിലും വരുന്നത് വെർട്ടെക്സുകൾ തന്നെയായിരിക്കും. അപ്പോൾ എൻ വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ആ എൻ വെർട്ടെക്സുകൾ തന്നെ റോയിലും വന്നു, അതേ എൻ വെർട്ടെക്സുകൾ തന്നെ കോളത്തിലും വന്നു. ഇനി നമ്മുടെ മെട്രിക്സ് ഒരു സിമെട്രിക് ബൈനറി മെട്രിക്സ് ആയിരിക്കും. ബൈനറി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീറോ വൺ മെട്രിക്സ് ആണ്. അതിലെ വാല്യൂസ് ഏതർ സീറോ ആയിരിക്കാം അല്ലെങ്കിൽ വൺ ആയിരിക്കാം. ഇനി സിമെട്രിക് ബൈനറി മെട്രിക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ നമുക്ക് സിമെട്രിക് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട്, അതിൽ എൻ വെർട്ടീസസ് ഉണ്ട്, അതിൽ പാരലൽ എഡ്ജസ് ഇല്ല പ്രൊവൈഡഡ്. അപ്പോൾ ഈ ഗ്രാഫിനെ നമുക്ക് ഒരു എൻ ബൈ എൻ മെട്രിക്സ് ആയിട്ട് റിപ്രസെൻ്റ് ചെയ്യാം. സിമെട്രിക്കും ആണ്, ബൈനറി മെട്രിക്സും ആണ്. അപ്പോൾ ആ ഒരു മെട്രിക്സിന് പറയുന്ന പേരാണ് അഡ്ജസൻസി മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ് എന്ന് പറഞ്ഞ സിമ്പിളാണ് അഡ്ജസൻസി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഐ ജെ. ഈ എക്സ് ഐ ജെ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ എലമെൻസിനെ ഡിനോട്ട് ചെയ്യുന്നു. എക്സ് ഐ ജെയുടെ വാല്യൂ ഒന്നുകിൽ സീറോ ആവാം അല്ലെങ്കിൽ വൺ ആവാം, ബിക്കോസ് ഇറ്റ് ഈസ് എ ബൈനറി മെട്രിക്സ്. ഇനി എക്സ് ഐ ജെ ഈക്വൽ ടു വൺ അല്ലെങ്കിൽ സീറോ, ഇനി എപ്പോഴായിരിക്കും വൺ ആവുക? നമ്മൾ ഐയും ജെയും എന്താണ്, റോസിലും വരുന്നതും കോളത്തിൽ വരുന്നതും എന്ത് തന്നെയാണ്, ഈ എൻ തന്നെയാണ്. എൻ ഇസ് ദ നമ്പർ ഓഫ് വെർട്ടീസസ്. അപ്പോൾ വെർട്ടീസുകൾ തന്നെയാണ് റോ ആയിട്ടും കോളോ ആയിട്ടും വരുന്നത്. അപ്പോൾ ഐ ടു ജെ എന്ന് പറഞ്ഞാൽ ഐത്ത് വെർട്ടെക്സിൽ നിന്ന് ജെത്ത് വെർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിനോട്ടഡ് ആസ് വൺ. ദാറ്റ് ഈസ് ഇഫ് ദർ ഇസ് ആൻ എഡ്ജ് ബിറ്റ്വീൻ ഐത്ത് ആൻഡ് ജെത്ത് വെർട്ടീസസ്. അപ്പോൾ ഐയും ജെയും വെർട്ടീസുകളാണ്, ഐക്കും ജെയ്ക്കും ഇടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ നമുക്കവിടെ വൺ ആഡ് ചെയ്യാം. ഇനി എഡ്ജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ സീറോ ആഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് അഡ്ജസൻസി മെട്രിക്സ്. ഒരു എക്സാമ്പിൾ കാണാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്ജസൻ്റ് മെട്രിക്സ് ആണ് ഈ താഴെ കാണുന്നത്. അഡ്ജസൻസി മെട്രിക്സിൽ നമുക്കറിയാം ഇവിടെ എത്ര വെർട്ടീസ് ഉണ്ടെന്ന് നോക്കുക. വി വൺ, വി ടു, വി ത്രീ, വി ഫോർ, വി ഫൈവ് ആൻഡ് വി സിക്സ്. അപ്പോൾ സിക്സ് വെർട്ടീസുകളാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ നോക്കിയാൽ അറിയാം സിക്സ് ബൈ സിക്സ് മെട്രിക്സ് ആണ് നമ്മുടെ മെട്രിക്സ്. ദാറ്റ് ഈസ് എൻ ബൈ എൻ മെട്രിക്സ്. സോ വി വൺ ടു വി സിക്സ് റോയിലും ഉണ്ട്, വി വൺ ടു വി സിക്സ് കോളത്തിലും ഉണ്ട്. ഇനി ഇതിനുള്ളിലെ വാല്യൂസ് നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? ഫസ്റ്റ് വി വൺ ടു വി വൺ എഡ്ജ് ഉണ്ടോ നോക്കുക. വി വൺ ടു വി വൺ എഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, ഇവിടെ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത്. ലൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും വാല്യൂ? ഇവിടെ വൺ വരും. അപ്പോൾ ഈ കേസിൽ വി വൺ ടു വി വൺ എഡ്ജ് ഒന്നും ഇല്ല. അപ്പോൾ വി വണിൽ നിന്ന് വേറെ എങ്ങോട്ടേക്കൊക്കെയാണ് എഡ്ജ് ഉള്ളത് നോക്കുക. വി ടുവിലേക്കുണ്ട്, വി ഫൈവിലേക്കുണ്ട്, വി സിക്സിലേക്കുണ്ട്. അപ്പോൾ നമ്മളുടെ വി വണിൻ്റെ റോയിൽ വി ടുവിന്, വി ഫൈവിന്, വി സിക്സിനും വൺ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു വെർട്ടെക്സിൽ നിന്ന് ഏതൊക്കെ വെർട്ടെക്സിലേക്കാണോ എഡ്ജ് ഉള്ളത് ആ പർട്ടിക്കുലർ വെർട്ടെക്സിൻ്റെ കേസിലും കോളത്തിലും മാത്രം വൺ ആഡ് ചെയ്യുക. ഇനി സെക്കൻഡ് വെർട്ടെക്സ് വി ടു കൺസിഡർ ചെയ്യുക. ഇനി വി ടുവിൻ്റെ കേസിലാണെങ്കിൽ വി വൺ, വി ഫൈവ്, വി ഫോർ ഇങ്ങനെയാണ് മൂന്ന് എഡ്ജസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വി വണിൽ വൺ വന്നു, വി ഫോറിൽ വൺ വന്നു, വി ഫൈവിലും വൺ വന്നു. ഇൻ ദ കേസ് ഓഫ് തേർഡ് വെർട്ടെക്സ് വി ത്രീ, വി ത്രീയുടെ കേസിൽ ആകെ ഒരു എഡ്ജേ ഉള്ളൂ, അത് വി ഫോറിലേക്കാണ്. അതുകൊണ്ട് വി ഫോറിൽ വൺ വന്നു. ഇനി നെക്സ്റ്റ് വി ഫോർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ഫോറിൽ നാല് എഡ്ജസ് ഉണ്ട്, ഒന്ന് വി ത്രീയിലേക്ക്, ഒന്ന് വി ടുവിലേക്ക്, ഒന്ന് വി ഫൈവിലേക്ക്, പിന്നെ ഒന്ന് വി സിക്സിലേക്ക്. അപ്പോൾ ടു ഉണ്ട്, ത്രീ ഉണ്ട്, ഫൈവ് ഉണ്ട്, സിക്സ് ഉണ്ട്. സോ ടുവിന്, ത്രീക്ക്, ഫൈവിന്, സിക്സിന് എല്ലാം വണ്ണായി. ഇനി നെക്സ്റ്റ് വി ഫൈവ് എന്ന വെർട്ടെക്സ് ആണ് കൺസിഡർ ചെയ്യുകയാണ്. സോ വി ഫൈവ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വെർട്ടെക്സ്. അതിലേക്ക് മൂന്ന് എഡ്ജസ് ആണുള്ളത്, ഒന്ന് വി വൺ, പിന്നൊന്ന് വി ടു, പിന്നൊന്ന് വി ഫോർ. സോ വി വണ്ണിൽ, വി ടുവിൽ, വി ഫോറിൽ വണ്ണായി. ഇനി ലാസ്റ്റ് വെർട്ടെക്സ് ഈസ് വി സിക്സ്. വി സിക്സിലേക്ക് രണ്ട് എഡ്ജസ് ആണുള്ളത്, ഒന്ന് വി വണ്ണിലേക്കും ഒന്ന് വി ഫോറിലേക്കും. അതുകൊണ്ട് വി വണ്ണിലും വണ്ണായി, വി ഫോറിലും വണ്ണായി. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. എത്ര വെർട്ടെക്സുകളുണ്ടോ ആ ഡയമെൻഷനുള്ള ആ ഓർഡറുള്ള ഒരു സ്ക്വയർ മെട്രിക്സ്. അത്രയും വെർട്ടെക്സുകളിൽ അത്രയും റോയും ഉണ്ട്, വെർട്ടെക്സുകളിൽ അത്രയും കോളംസും ഉണ്ടാവും. അപ്പോൾ ഒരു വെർട്ടെക്സിൽ നിന്ന് അടുത്ത വെർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ വൺ മാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ സീറോ മാർക്ക് ചെയ്യുക.
So that's all of adjacency matrix representation. ഇതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ഒബ്സർവേഷൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ദ എൻട്രീസ് അലോങ് ദ പ്രിൻസിപ്പൽ ഡയഗണൽ ഓഫ് എക്സ് ആർ ഓൾ സീറോസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഗ്രാഫ് വാസ് നോ സെൽഫ് ലൂപ്സ്. സെൽഫ് ലൂപ്പ് എന്താണ് നമുക്കറിയാം. ഒരു വെർട്ടെക്സിൽ തങ്ങി തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുകയാണെങ്കിൽ നമ്മളതിനെ സെൽഫ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ വി വണ്ണിൽ നിന്ന് വി വണ്ണിലേക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, ഇവിടെ വി വൺ റോയും വി വൺ കോളും എടുക്കുമ്പോൾ ഇവിടെ വണ്ണായിരിക്കും. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഡയഗണൽ. പ്രിൻസിപ്പൽ ഡയഗണലിൽ ഇപ്പോൾ കാണുന്നത് എന്താണ്, എല്ലാം സീറോസ് ആണ്. ദാറ്റ് മീൻസ് ഓൾ സീറോസ് എന്ന് പറഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഗ്രാഫ് വാസ് നോ സെൽഫ് ലൂപ്പ്. നമ്മുടെ ഈ ഗ്രാഫിൽ ഇപ്പോൾ ഒരു സെൽഫ് ലൂപ്പ് പോലും ഇല്ല അല്ലേ. ഒരു വെർട്ടെക്സിൽ തുടങ്ങി ആ വെർട്ടെക്സിൽ തന്നെ അവസാനിക്കുന്ന എഡ്ജ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെൽഫ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെൽഫ് ലൂപ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ പ്രിൻസിപ്പൽ ഡയഗണലിലെ വാല്യൂസ് എല്ലാം എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇനി ഒരു സെൽഫ് ലൂപ്പ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യേണ്ടത്, വി വൺ വി വണ്ണിലാണ് നമ്മൾ വൺ ആഡ് ചെയ്യുന്നത് ഇവിടെ ഒരു സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഐ ഐ. അപ്പോൾ സെയിം റോ സെയിം കോളത്തിൽ, അതായത് ഈ ഡയഗണൽ എലമെൻറ്റ്സ് ആയിട്ടായിരിക്കും വൺ വരിക സെൽഫ് ലൂപ്സ് ഉണ്ടെങ്കിൽ. ഇനി വി ടുവിലൊരു സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, വി ടുവിൻ്റെ റോവും വി ടുവിൻ്റെ കോളും എടുക്കുക. അതായത് ഈ ഒരു പൊസിഷനിൽ വൺ വരും. സോ ദാറ്റ് ഈസ് എ സെൽഫ് ലൂപ്പ് അറ്റ് ദ ഐത്ത് വേർട്ടെക്സ് കറസ്പോണ്ട്സ് ടു എക്സ് ഐ ഐ ഈക്വൽ ടു വൺ. അപ്പോൾ സെക്കൻഡ് വെർട്ടെക്സിലാണെങ്കിൽ എക്സ് ടു ടു എന്തായിരിക്കും, വൺ ആയിരിക്കും. തേർഡ് വെർട്ടെക്സിലാണെങ്കിൽ എക്സ് ത്രീ ത്രീ ഈക്വൽ ടു വൺ. അപ്പോൾ നമ്മളുടെ ആ വാല്യൂസ് എല്ലാം വരുന്നത് നമ്മളുടെ മെയിൻ ഡയഗണൽ പോർഷനിലായിരിക്കും. ഈ നെക്സ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ഡെഫിനീഷൻ ഓഫ് അഡ്ജസൻസി മെട്രിക്സ് മേക്സ് നോ പ്രൊവിഷൻ ഫോർ പാരലൽ എഡ്ജസ്. അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഓപ്ഷനൊന്നും ഈ മെട്രിക്സിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാരലൽ എഡ്ജസ് ഇല്ലാത്ത ഗ്രാഫുകൾ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ നോർമലി അഡ്ജസൻസി മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് ഒബ്സർവേഷൻ, ഇഫ് ദ ഗ്രാഫ് ഹാസ് നോ സെൽഫ് ലൂപ്സ് ആൻഡ് നോ പാരലൽ എഡ്ജസ് ദ ഡിഗ്രി ഓഫ് എ വേർട്ടെക്സ് ഈക്വൽസ് ദ നമ്പർ ഓഫ് വൺസ് ഇൻ ദ കറസ്പോണ്ടിങ് റോ ഓർ കോളം ഓഫ് എക്സ്. നമ്മുടെ ഗ്രാഫിൽ സെൽഫ് ലൂപ്പ് ഇല്ല, പാരലൽ എഡ്ജസും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ വേർട്ടെക്സിൻ്റെ ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റോയിൽ എത്ര വൺ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ വി വണ്ണിൻ്റെ റോ എടുക്കുക, അതിൽ എത്ര വൺസ് ഉണ്ട്, വൺ ടു ത്രീ. അപ്പോൾ ഈ ത്രീ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, വി വണ്ണിൻ്റെ ഡിഗ്രിയാണ് നമ്മളുടെ ഈ ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ റോയിലോ കോളത്തിലോ ഉള്ള നമ്പർ ഓഫ് വൺസ് കൗണ്ട് ചെയ്താൽ നമുക്ക് ഓരോ വെർട്ടെക്സിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി കിട്ടും. സോ ദാറ്റ് ഈസ് ദ തേർഡ് പ്രോപ്പർട്ടി. ഇനി ഫോർത്ത് പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പല മെട്രിക്സിലും പറഞ്ഞിട്ടുള്ളതാണ്, പെർമ്യൂട്ടേഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. നമ്മൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും തമ്മിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ ഒക്കെ റിസൾട്ട് എന്താണ്, റീ ഓർഡറിങ് ഓഫ് വെർട്ടീസസ് അല്ലെ റീ അപ്പോൾ വെർട്ടീസുകൾ ഓർഡർ ചേഞ്ച് ചെയ്യാനുള്ള എഫക്ട് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് പെർമ്യൂട്ടേഷൻ ഓഫ് റോസ് ആൻഡ് ഓഫ് കറസ്പോണ്ടിങ് കോളംസ് ഇംപ്ലൈ റീ ഓർഡറിങ് ഓഫ് വെർട്ടീസസ്. അപ്പോൾ ഈ ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിം മോഡലിലായിരിക്കണം അറേഞ്ച് ചെയ്തേക്കുന്നത് റോസിനെയും കോളത്തിനെയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് റോസിനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് രണ്ട് കോളത്തിനെയും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ കേസിൽ ഈ വി വൺ വി ടു റോസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വി വണ്ണിൻ്റെയും വി ടുവിൻ്റെയും കറസ്പോണ്ടിങ് കോളംസും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ റീ ഓർഡറിങ്ങിൻ്റെ എഫക്ട് മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഫസ്റ്റ് വെർട്ടീസ് ആയിട്ട് വി ടുവിനെ കൺസിഡർ ചെയ്തു, സെക്കൻഡ് വെർട്ടെക്സ് ആയിട്ട് വി വണ്ണിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതിൽ റീ വെർട്ടീസ് അല്ല റോസ് അല്ലെങ്കിൽ കോളംസ് നമ്മൾ ചേഞ്ച് ചെയ്താൽ പെർമ്യൂട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്താണ്, സിംപ്ലി റീ ഓർഡറിങ് ഓഫ് വെർട്ടീസസ്. ആകെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വെർട്ടീസുകൾ രണ്ടിടത്തും സെയിം ഓർഡറിലായിരിക്കണം അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ രണ്ട് വെർട്ടീസുകൾ തമ്മിലുള്ള റോസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് കോളംസും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞാൽ, രണ്ട് ഗ്രാഫ്സ് ഐസോമോഫിക് ആണെങ്കിൽ നമ്മൾ എന്നിട്ട് അവരുടെ രണ്ട് പേരുടെ അഡ്ജസൻസി മെട്രിക്സ് വരച്ച് നോക്കിയാൽ അത് രണ്ടുമിൽ രണ്ടും റിലേറ്റഡ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഐഡൻറ്റിഫൈ ഐസോമോഫിസം. സോ ദാറ്റ് ഈസ് ടു ഗ്രാഫ്സ് ജി വൺ ആൻഡ് ജി ടു വിത്ത് നോ പാരലൽ എഡ്ജസ് ആർ ഐസോമോഫിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ അഡ്ജസൻസി മെട്രിക്സസ് ആർ റിലേറ്റഡ്. അപ്പോൾ രണ്ട് ഗ്രാഫുകൾ ഐസോമോർഫിക് ആണെങ്കിൽ നമുക്ക് അവരുടെ അഡ്ജസൻസി മെട്രിക്സ് എഴുതി നോക്കിയാൽ അവർ തമ്മിൽ റിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് എ ഫിഫ്ത് പ്രോപ്പർട്ടി. നമ്മളിതുവരെ പറഞ്ഞൊക്കെ കണക്റ്റഡ് ഗ്രാഫ്സിനെ പറ്റിയാണ്. നമ്മുടെ കയ്യിൽ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ഉണ്ടെന്ന് കരുതുക. ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ രണ്ട് കമ്പോണൻസ്, ഒന്ന് ജി വണ്ണും ഒന്ന് ജി ടുവും. അങ്ങനെയാണെങ്കിൽ ഈ എൻറ്റയർ ഡിസ്കണക്റ്റഡ് ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ് ഈ ബ്ലോക്ക് ഡയഗണൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തേക്കുന്നത്. എക്സ് ഓഫ് ജി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ജി വൺ സീറോ സീറോ എക്സ് ഓഫ് ജി ടു. ഈ ജി വൺ എന്താണ്, ഫസ്റ്റ് കമ്പോണൻറ്റ്. ജി ടു എന്താണ്, സെക്കൻഡ് കമ്പോണൻറ്റ്. അപ്പോൾ ജി വൺ എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ആണ് ഈ ഒരു പോർഷൻ. പിന്നെ സീറോ, പിന്നെ ഇവിടെ സീറോ. ഈ പോർഷൻ എന്തായിരിക്കും, അഡ്ജസൻസി മെട്രിക്സ് ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ്. അപ്പോൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എൻറ്റയർ ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ കമ്പോണൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്ജസൻസി മെട്രിക്സുകൾ ഡയഗണലിൽ വരിക, ബാക്കി എലമെൻസ് എല്ലാം സീറോ.
അപ്പോൾ ഈ ഒരു പാർട്ടീഷനിങ്ങിൻ്റെ മീനിങ് എന്താണ്? ജി1ലെ ഒരെഡ്ജും എവിടെ വരുന്നില്ല, ഈ G2നുള്ളിൽ വരുന്നില്ല. അതുപോലെ G2ലെ ഒരു എഡ്ജും എവിടെ വരുന്നില്ല, G1ൽ വരുന്നില്ല. അത് രണ്ടും ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട്, സെപ്പറേറ്റ് കമ്പോണൻസ് ആയതുകൊണ്ട് അത് രണ്ടും കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിരിക്കും. അപ്പോൾ G1 കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്, G2 കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്, തമ്മിൽ ഒരു ഇന്റർലിങ്കിങ്ങും വരുന്നില്ല. ഇനി ലാസ്റ്റ് 6th പ്രോപ്പർട്ടി, ഗിവൺ എനി സ്ക്വയർ സിമെട്രിക് ബൈനറി മെട്രിക്സ്. അപ്പോൾ നമ്മളുടെ അഡ്ജസൻസി മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ N വെർട്ടീസുകൾ ഉണ്ടെങ്കിൽ N/N മെട്രിക്സ് ആണ്, അപ്പോൾ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, സിമെട്രിക്കും ആണ്. എന്ന് വെച്ചാൽ മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും എടുത്താൽ നമുക്ക് ഐഡൻറ്റിക്കൽ ആയിട്ട് കിട്ടും. ബൈനറി മെട്രിക്സ് 0-1 വാല്യൂസ് ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി ഓഫ് ഓർഡർ N. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് നേരെ ഇൻവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ കോൺവേഴ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താ, ഒരു ഗ്രാഫ് ഉണ്ട്, കണക്റ്റഡ് ആണ്, N വെർട്ടെക്സുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു മെട്രിക്സ് എഴുതാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ് നേരെ തിരിച്ചുള്ള പ്രോപ്പർട്ടിയാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഒരു മെട്രിക്സ് തന്നു, ദാറ്റ് ഈസ് സ്ക്വയർ ആണ്, സിമെട്രിക് മെട്രിക്സ് ആണ്, ഒരു ബൈനറി മെട്രിക്സ് ആണ്, ഞാൻ അതിൻ്റെ ഓർഡർ N ആണെങ്കിൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആ ഗ്രാഫിൽ എത്ര വെർട്ടീസുകൾ ഉണ്ടായിരിക്കും, N വെർട്ടീസുകൾ ഉണ്ടായിരിക്കും, അതിൽ പാരലൽ എഡ്ജസ് ഉണ്ടാകത്തുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഗ്രാഫിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഇഫ് വി ആർ ഗിവൺ എ മെട്രിക്സ് ക്യൂ, വിച്ച് ഇസ് എ സ്ക്വയർ മെട്രിക്സ്, സിമെട്രിക് ആൻഡ് ബൈനറി മെട്രിക്സ് ഓഫ് ഓർഡർ N, അതിൽ നിന്ന് നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? യു ക്യാൻ കൺസ്ട്രക്ട് എ ഗ്രാഫ് ഓഫ് N വെർട്ടീസസ് വിത്ത് നോ പാരലൽ എഡ്ജസ്, സച്ച് ദാറ്റ് ഈ മെട്രിക്സ് എന്തായിരിക്കും? ആ ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ആയിരിക്കും. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് റിഗാർഡിംഗ് അഡ്ജസൻസി മെട്രിക്സ്. സോ ദാറ്റ്സ് ഓൾ ഓഫ് അഡ്ജസൻസി മെട്രിക്സ് ആഫ്റ്റർ പ്രസൻറ്റേഷൻ.